സർക്കാരിൻ്റെ കൂടെ എന്ന് പറഞ്ഞ അന്തസ്സുണ്ടായിരുന്നു. ഇതിപ്പോൾ അതേ വന്ന് വന്ന് 4 വാറ്റുകാരെ മോഷ്ടിക്കണമെന്നു. എൻ്റെ സർക്കാരെ തുറന്നു പറഞ്ഞൊന്നും വിചാരിക്കരുത്. ഇതുപോലത്തെ വൃത്തികെട്ട മോഷണം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. മോഷണത്തിൽ അന്തസ്സില്ലേ? ഞാൻ പോകില്ല. ഒരു മിസ് പറഞ്ഞു നോക്കി നിൽക്കാതെ പോയി സാധനം പൊക്കി കൊണ്ടുപോടാ. സർക്കാരെ, ഈ സാധനം തേരട്ടിട്ട് മാറ്റിയത് വേണോ ബാറ്ററിട്ട് മാറ്റി വേണോ? നവസാരിട്ട് മാറ്റിയത്. എന്തായാലും എന്താ, മദ്യം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടി വണ്ടി നിന്നെ പോലെ സർക്കാരിന്റെ കൂടെ കൂടിയ പിന്നെ പഴയതുപോലെ മോട്ടിക്കേണ്ടി വരില്ലെന്നാ ഞാൻ കരുതിയത്. ഇത്രയും കമ്പി മതിയാ? തൽക്കാലത്ത് നമ്മുടെ കഷ്ടപ്പാട് തീരാൻ ഇത്രയും കമ്പി മതി. കമ്പി കൊണ്ട് എന്നെ കഷ്ടപ്പാട് തീർക്കണത്? എടാ, എന്റെ പറമ്പിൽ നിന്ന് ഒരു കരിയില എടുക്കാനുള്ള അവകാശം പോലും എനിക്കില്ലാന്നല്ലേ അവള് പറഞ്ഞത്? ശാപം അവക്കുള്ള പണിയെന്ന് ഞാൻ കൊടുക്കാം. കമ്പി കൊണ്ട് എന്ത് പണി? കമ്പിപ്പണി. ഓ, ഷോക്ക് കൊടുക്കാനായിരിക്കും. നോക്കി നിൽക്കാതെ കേറാമോള്. അല്ല, മോളിൽ കയറാൻ പറഞ്ഞു. എന്റെ മോളിലല്ല, തെങ്ങിന്റെ മോളില്. നീ എന്താ അങ്ങനെ നോക്കണത്? തെങ്ങേ കയറണം. നിനക്ക് പുത്തിരിയൊന്നുമില്ലല്ലോ. തെങ്ങേ കയറണ സാധാരണ കള്ളും കൂടെ എടുക്കാനല്ലേ. ഇതിന്റെ മോളില് കള്ളും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് കേറിയാ മതി. പിടിയില്ലേ, കേറണ മോളില്. പട്ട വിത്ത് ടെൻഡർ കാക്കനട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. സർക്കാരെ, RDO ഉറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഇതൊക്കെ അല്ല, ഇത് വേണമെങ്കിൽ ഒരു 2 തന്നുവിടാം. നിന്റെ RDO കൊണ്ട് കൂടെ രാത്രി ഉറങ്ങാൻ നല്ല സുഖ. ആ തേക്കിന്റെ പരിപാടി തുടങ്ങി വെച്ചത് നീയല്ലേ? നീയായിട്ട് മനഃപൂർവ്വമല്ലാതെ പൊളിപ്പിച്ചതും. എന്റെ പൊന്നെ സർക്കാരെ, മനസ്സാ വാചാ കർമ്മണ എനിക്കറിയില്ല. അവർക്ക് ഇതൊക്കെ അറിയാനുള്ള വകുപ്പുണ്ട്. നാട് മുഴുവൻ ചാരന്മാരല്ലേ? എനിക്കവളെ കണ്ടപ്പോഴേ തോന്നി ഏത് അട്ടപ്പാടി ആടുമായിരിക്കും. അതൊക്കെ പോട്ടെ, ഒന്ന് ഭീഷണോ? നല്ല തണുപ്പല്ലേ, പിന്നെ ഭീഷണത് ഇതൊരെണ്ണം ഭീഷണി. ഞാനൊരു സർക്കാർ ജീവനക്കാരനല്ല. ഞങ്ങളൊക്കെ ഈ സർക്കാരിന്റെ ജീവനക്കാരാണ്. അതുകൊണ്ടല്ല, അടിച്ചാ മണം വരും. RDO അറിയും. ഇത് കഴിഞ്ഞ RDO കിട്ട് ഉമ്മ വയ്ക്കാനൊന്നും അല്ല പോണത്. നിങ്ങളൊക്കെ നിർബന്ധിച്ചാ ഒരു പ്രാവശ്യം ആവാം. എന്ത് ഉമ്മ? അല്ലല്ല, ഈ കുപ്പിക്കകത്തുള്ള ദ്രാവകം ആ തൊണ്ട നനയാൻ മാത്രം ലേശമാവാം. മിക്സിംഗ് വേണ്ട വേണ്ട വേണ്ട. അവള് വന്നതിന് ശേഷം ഒരു 10 രൂപ തികച്ചു കിട്ടിയിട്ടില്ല. 10 രൂപ ദണ്ണുണ്ട് സർക്കാരെ, ദണ്ണുണ്ട്. കുടുംബം നടക്കുന്നത് ശമ്പളം കിട്ടിയിട്ടൊന്നും അല്ല. ശമ്പളം കിട്ടിയില്ലേ? ഒരെണ്ണം കൂടി കൊടു. വല്ലതൊക്കെ തടഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? തടയുന്നതിന് മുമ്പ് ഇതിലൊന്ന് തടവിക്കോ. അതെ, കൈക്കൂലി മേടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അത് സർക്കാർ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് അറിയാം. മഹാഭാരത യുദ്ധകാലം മുതൽ കൈക്കൂലി ഉള്ളതാ. കർണന്റെ അടുത്ത് നിന്ന് കൈക്കൂലി മേടിച്ചിട്ടല്ലേ കർണനെ കൊന്നത്. ഇതൊക്കെ പൂതനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ശമ്പളത്തിൽ നിന്നുകൊണ്ടൊന്നും മിനുങ്ങാൻ പറ്റുമോ? ശമ്പളത്തിൽ നിന്നുകൊണ്ടും മിനുങ്ങാൻ പറ്റൂല, ബാറിൽ നിന്നുകൊണ്ടും മിനുങ്ങാം. ആണല്ലോ. അതെ, എന്നും നിനക്ക് മിനുങ്ങാനുള്ള വക ഞാൻ ഉണ്ടാക്കി തന്നാലോ? എങ്ങനെ? നീ എന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് അവരെ കൊണ്ട് എഴുതിക്കണം. പറ്റുമോ? പിന്നെന്താ, ഈ ഞാനെന്ന് പറഞ്ഞ ആരാ? താൻ ചുമ്മാ പുളുവടിക്കലടോ. പുളുവാ കാണണം. എന്നെ കുറിച്ച് നീ അവരെ കൊണ്ട് നല്ല റിപ്പോർട്ട് എഴുതിച്ചാ ആ കാണുന്ന 6 ഏക്കർ തെങ്ങും പറമ്പ് നിന്റെ പേരിലേക്ക് ഞാൻ എഴുതി വെക്കും. 6 ഏക്കർ തെങ്ങും തൊപ്പ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പോയിട്ട് രാവിലെ വാ, എനിക്ക് കുറച്ച് ഫയൽ നോക്കാണ്ട്. ഒരാള് സംസാരിക്കാൻ വന്നിരിക്കുമ്പോഴാണ് ഫയലുകൾ നോക്കാൻ പോണേ. ഞാൻ ഈ ഫയലുകൾ കുറെ കണ്ടിട്ടുള്ളതാ. കളക്ടറേറ്റിന്റെ വേൾഡ് റെക്കോർഡ്സ് റൂമില് കോട്ടക്കണക്കിന് ഫയലുകളുണ്ട്. അവിടെയും ജോലി നോക്കിയിട്ടുള്ള ഈ ഫയൽ. താൻ ആരോട് സംസാരിക്കുന്നറിയോ? താനെന്നോ? മീശ വെച്ച ആണുങ്ങളുടെ മുഖത്ത് നോക്കി താനെന്നോ? ഈ RDO എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പെട്ടൊന്നുമല്ല. ഏത് വിവരദോഷി വിചാരിച്ചാലും പുല്ലുപോലെ എഴുതി പാസ്സാവുന്ന ഒന്നാണ് ഈ IAS. പക്ഷെ നീ ഒന്നും വിചാരിച്ച ഒരിക്കലും പ്യൂണാൻ പറ്റില്ല. പറ്റൂടി, ഞാൻ ചലഞ്ച് ചെയ്യാണ്. നീ ആര് വലിയ മതമ്മയോ? എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താണ് നീ വിചാരിച്ചത്? എടേ, സ്വന്തമായിട്ട് 6 ഏക്കർ തെങ്ങും തോപ്പുണ്ടോ നിനക്ക്? ഇല്ല, എന്നാ എനിക്കുണ്ട്. അവനാരെന്നറിയാമോ സർക്കാർ? അവൻ കോടീശ്വരനാ. അവനൊന്ന് ഞൊട്ടിയ നീ തെറിക്കും. ഒരു പൊടിക്കുപ്പിയുടെ അത്രയല്ലേ ഉള്ളു നീ. അതുകൊണ്ട് ഈ കളിയൊക്കെ അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് അവന് അനുകൂലമായ റിപ്പോർട്ട് എഴുതാൻ നിനക്ക് കൊള്ളാം. ഇത് വേലായുധനാണ് പറയുന്നത്, വേലായുധൻ. മനസ്സിലായി? നോക്കണേ, നീ എന്നെ നോക്കി പഠിപ്പിക്ക. കുറെ നാളായി പറയണമെന്ന് വിചാരിക്ക. ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ കൈക്കൂലിൽ നേട്ട ചതുർത്ഥിയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നിന്റെ മൂക്കിന് താഴെ അഴിമതി നടക്കുന്നുണ്ട്. നോക്ക്, ഈ ഞാൻ തന്നെ കൈക്കൂലി വാങ്ങിച്ചിട്ടാ വീട് വെച്ചത്. ഇമ്മനെ തടയുമെങ്കില് നിന്റെ കള്ളവപ്പ് വരെ ഞാനിടും. എന്നെ വാങ്ങിച്ചിട്ട് നരുന്ത് പോലത്തെ ഒരു പെണ്ണിന്റെ ഭരണം എന്നത്തോടെ നിർത്തിക്കോണം. അതുകൊണ്ട് നാളെ രാവിലെ റിപ്പോർട്ട് എഴുതി ഒപ്പിട്ട് കിട്ടണം. മറ്റന്നാ എന്റെ തെങ്ങും തോപ്പിന്റെ രജിസ്ട്രേഷന്. ഓർമ്മയുണ്ടല്ലോ? മാഡം ക്യാമ്പ് ഓഫീസിൽ താമസമാക്കിയതാ പാരയായത്. അതെ, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ വേലായതിനല്ലേ കിടക്കുന്നത്? യക്കില്ലല്ലോ, ഞാനൊരു അരമണിക്കൂർ ലേറ്റ് ആയി. ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. ഓ, സ്റ്റോക്ക് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നേ ഉള്ളല്ലേ? ഒന്ന് വേഗം ആവട്ടെ. എങ്ങോട്ടാ? മാഡത്തിന് ഞാൻ കൊടുത്തോളാം, അതിനാ ഞാൻ ഇവിടെ ഉള്ളത്. കൊച്ചി ടൈപ്പ് ചെയ്തേ. ഗുഡ് മോർണിംഗ് മാഡം. യെസ് മാഡം. ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം മാഡം. ഇത് എനിക്കാണല്ലോ. വേലായുധനി സസ്പെൻഡഡ് വിത്ത് മാഡം. ഹലോ. ആ മോളെ, അച്ഛൻ വിളിച്ചതേ, അമ്മയ്ക്ക് ചെറുതായിട്ടൊരു എന്തുപറ്റിച്ചാ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഞാൻ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. അത് അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നല്ലേ? ഇതുപോലെ കഴിഞ്ഞ തവണ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് 2 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. അയ്യോ വേണ്ട, അച്ഛൻ ഒന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് വരിക. സോറി മാഡം, ഞാൻ തന്നെ റെഡിയാക്കാം. എന്താ അവിടെ ഒരു സംസാരം? താൻ പോയിട്ട് നാളെ വാ. രാജേന്ദ്ര, വണ്ടി എടുക്ക. അതിന് മാഡത്തിന് 12 മണിക്കല്ലേ പ്രോഗ്രാം ഉള്ളൂ? 12 മണിക്കാണോ 1 മണിക്കാണോ താനാണോ വെച്ചിരിക്കുന്നത്? മാഡത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ പോണം. ഇന്നത്തെ ദിവസം ഇനി മാഡം സന്ദർശകരെ സ്വീകരിക്കുന്നല്ല. റവന്യൂ റെക്കവറി നടപടികളൊക്കെ ഇനി മാഡം വന്നതിന് ശേഷം മാത്രം. എല്ലാവരും വീട്ടിൽ പൊക്കോളൂ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ രാജപ്പ? മാഡത്തിന്റെ പെട്ടിങ് എടുത്തോളൂ. പുരുഷോത്തമ, നാളെ വാ. പെട്ടിങ് എടുക്ക, അതിനാ ഞാൻ ഇവിടെ ഉള്ളത്. മാഡം, മാഡത്തിന്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. അതെ, എന്റെ സസ്പെൻഷൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് പോകാം. പേനുണ്ട്, ഇതിലൊന്ന് ഒപ്പിട്ട് എന്നിട്ട് എന്താടാ നിന്റെ മാഡത്തിന്റെ ഒപ്പം നീ പോവാത്തത്? മാഡത്തിന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, വീട്ടിൽ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. എത്ര ദിവസം കഴിഞ്ഞേ വരൂ? 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. തള്ള തട്ടിപ്പോയ അടിയന്തരം കഴിഞ്ഞേ വരൂ. സർക്കാർ വിളിക്കടാ തേക്കിന്റെ ആളുകളെ, മുറിക്കടാ പറമ്പിലുള്ള തേക്കുകളൊക്കെ. അയ്യോ, തേക്ക് മുറിച്ചാ എന്റെ പണി പോവും. മുറിച്ചില്ല ഞങ്ങൾ പട്ടിണിയാവും. നിലവറക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ചെമ്പ്, പിച്ചള, വാർപ്പ്, പാത്രങ്ങൾ എല്ലാം കൂടെ 4-5 ലക്ഷം രൂപ വരും. കുമാര, എടുക്കടാ കട്ടപ്പാര, ഇപ്പൊ തന്നെ നിലവറ കുത്തി പൊളിക്കടാ. ഇതിപ്പോ സസ്പെൻഷൻ മാറി ഡിസ്മിസൽ ആവുന്നാ തോന്നണേ. ഈശ്വര, വെയിറ്റ് ചെയ്യണേ. മാഡത്തിന്റെ അച്ഛ മാഡത്തിന്റെ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഗണപതിക്ക് തേങ്ങ അടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കുഴപ്പവും വരില്ലെന്ന്. ദാ പ്രസാദം. അസുഖമായിട്ട് കിടക്കുന്ന ഒരാളെ വെറും കൈയോടെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഓറഞ്ചും ആപ്പിളും ഒക്കെ വാങ്ങിച്ചു. രാജേന്ദ്ര ഇതാകത്തോണ്ട് പോയി കൊടുക്ക. മാഡത്തിന്റെ അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ. എനിക്ക് അസുഖമൊന്നുമില്ല. എനിക്കറിയാം നല്ല മനുഷ്യർക്ക് ദൈവം ഒരു കുഴപ്പവും വരുത്തില്ല. എന്നാലും മൊത്തത്തിലുള്ള രക്ഷയ്ക്ക് പഞ്ചജീര രസായനം കഴിക്കുന്നത് നല്ലതാ. മാഡത്തിന്റെ അച്ഛൻ ഒരു മിനിറ്റ്. മാഡം മാഡം എന്നോട് ക്ഷമിക്കണം. മാഡം എന്നെ സസ്പെൻഡ് ചെയ്തെങ്കിലും എനിക്ക് മാഡം മാഡം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാഡം ഇങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞ് ആ തെമ്മാടികള്, കള്ളുകൂടിയന്മാര്, ആഭാസന്മാര്, ആ സർക്കാർ ഗുണ്ടകളും ചിങ്കിടികളും ഇല്ലേ, അവിടുത്തെ തേക്കുകൾ മുഴുവൻ മുറിച്ചു മാറ്റുക, വീട് പൊളിക്കാൻ കലാസികൾ ഏർപ്പാട് ചെയ്തിരിക്കുക. ഞാൻ മാഡത്തിനോട് വന്ന് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ എനിക്കിട്ട് നല്ല 4 ചീത്തയും നെഞ്ചത്തിട്ട് 2 ചവിട്ടും. അതിന്റെ വേദന എപ്പോഴും പോയിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും കളവ് പോയാൽ ഗവൺമെന്റ് മാഡത്തിനോട് ചോദിക്കും, മാഡം എന്നോടും ചോദിക്കും. ഇതിനു മുമ്പ് നിങ്ങൾ തേക്ക് മുറിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ആർഡിഒ അന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ഫോർ യു. മേലിൽ തുടർന്നാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. ആ സമയത്ത് അവിടെ വന്ന് എനിക്ക് വിവരം വരാൻ തോന്നിയത് മാഡത്തിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ എവര് കേട്ട ചീത്ത മുഴുവൻ മാഡത്തിന് കേൾക്കേണ്ടി വന്നേന്. മാഡം ഗവൺമെന്റിന്റെ അടുത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തു കൊടുത്ത് മടുത്തേനെ. ഗുരുവായൂരപ്പ ആരും എഴുന്നേറ്റ് ബഹുമാനിക്കണ്ട. കുടിച്ചു കഴിഞ്ഞാ എഴുന്നേറ്റ് പൊക്കൂടല്ലേ? ഞാനെങ്കിൽ മോൻ ചേച്ചി പോടാ വേണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട്? തെങ്ങുണ്ടോ പനയുണ്ടോ അടക്കാമരില്ലേ? എന്തിനോ അതിനെ മാത്രം ബാക്കി വെച്ചേക്കണ അതും കുറിച്ചിട്ട് കളർക്കണോ? അല്ല കഴിക്കാൻ എന്തുണ്ട്? ഇറച്ചിയുണ്ട് മീനുണ്ട്. ആ കള്ള് ഷാപ്പിൽ പിന്നെ മസാല ദോശ കിട്ടില്ലെന്ന് എനിക്കറിയാം. എന്തിറച്ചിയാ? മട്ടനുണ്ട്. മട്ടൻ എന്ത് ചെയ്ത്? മട്ടനായിട്ടൊന്നും ചെയ്തില്ല, ഞങ്ങളായിട്ടോട് അലത്തിയതാ. ആണോ? മട്ടൻ പപ്പാസ് ഉണ്ടാ? പപ്പാസ് ഇല്ല, മട്ടൻ കപ്പാസ്. മട്ടൻ കപ്പാസ അതെന്താ? മട്ടനും കപ്പയും. മീനുണ്ടാ? ഉണ്ട്. നെയ്മീനുണ്ട്. കരിമീന് ഉണ്ട്. മുള്ളനുണ്ടാ? മുള്ളനല്ലെങ്കിൽ പിന്നെ എന്തൊട്ട് ഷാപ്പ് കേട്ടാ. ചിക്കൻ ഉണ്ടാ? ഉണ്ടല്ലോ. ആ ചിക്കൻ എന്ത് ചെയ്തത്? ചട്ടിയിലിട്ട് മുളകിട്ട് വറുത്തു. ചിക്കൻ 65 ഉണ്ടാ? 65 കാണില്ലേ? വേണമെങ്കിൽ 5-6 പീസ് എടുക്കാം. 5-6 പീസും ശരിയാവൂല. വെടിയിറച്ചി ഉണ്ടല്ലോ. ഒരു 3 വെടിയിറച്ചി. 3 വെടിയിറച്ചി എന്താണ്? വെടിയിറച്ചി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കോഴിക്ക് വെടിയിച്ചതാ. സർക്കാരെ രക്ഷിക്കണം. നീ എന്താ ജയിലിൽ അടിയാ? ഇല്ല, ശിക്ഷ കഴിഞ്ഞതാ. സർക്കാരിനറിയാലോ എന്റെ സുമതിക്ക് വേണ്ടിയല്ലേ ഞാൻ ജയിലിൽ പോയത്. ഇപ്പൊ അവിടെ അച്ഛൻ അവളെ നിർബന്ധിച്ച് കെട്ടിക്കുക. ഇന്നാ കെട്ട്. നീ പറഞ്ഞില്ലേ സർക്കാരിന്റെ ആളാണെന്ന്? പറഞ്ഞു. സർക്കാരിലെ ജോലിയെന്ന് പറഞ്ഞു. സർക്കാരിന്റെ പേര് പറഞ്ഞതും അവളുടെ അച്ഛൻ എന്നെ ഊടുപാട് തെറിയായിരുന്നു. നീ വിളിച്ച അവൾ ഇറങ്ങി വരൂടാ? വരും. ഉറപ്പ്? ഉറപ്പാണ്. ഉർമീസേ കുമാര പോവാം. ഞങ്ങള് 3 വെടി വന്നിട്ടാവാടാ. മാഡം മാഡം എന്താ? എവിടെ? താഴെ എവിടെ? അയ്യോ പാമ്പിനറിയില്ലോ, പാമ്പ്. ആർഡിയോ കുളിക്കണെന്നുള്ളത്. സോറി സോറി സോറി. നീ എങ്ങടേക്കടാ അങ്ങോട്ട് നോക്കണത്? ഇങ്ങടേക്ക് നോക്കടാ. ഇവിടെ കണ്ട കാര്യം പുറത്തിറങ്ങി മറ്റു പാമ്പുകളോടെങ്ങാനും പറഞ്ഞ ഞാനായിട്ട് ആരോടും പറയാൻ പോണില്ല. ആരും കണ്ടിട്ടില്ല. മുഴുവൻ ഇങ്ങോട്ടെടുക്ക. എന്നെ ഒന്നും നോക്കൊന്നും വേണ്ട. അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല സാറേ. ഒന്ന് ചുമ്മാ ഇരിക്കില്ല അല്ലേ? പഴയ ആർഡിഒ ഉണ്ടായിരുന്നപ്പോ ഒരു ലോഡ് മണലിന്റെ പാസ് വെച്ച് എന്തുമാത്രം ലോഡ് കടത്തിയിരിക്കുന്നു. വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് പാസ് അടിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് സീൽ ഉണ്ടാക്കണം, മറ്റുള്ള സ്റ്റാഫിന് കൊടുക്കണം. ഇതിനുള്ള വക ഞാൻ തന്നെ ഒപ്പിക്കണ്ടേ? എന്നാലും ഒരെന്നാലും ഇല്ല. ആർഡിഒ കുളി കഴിഞ്ഞ് ഇപ്പൊ വരും. അവരെങ്ങാനും കണ്ടാൽ തന്റെ ലോറിയും പോവും, എന്റെ പണിയും പോവും. ഓതാ വരുന്നു മാഡം. ദാ വിളിക്കുന്നുണ്ട്. മാഡം ഇന്നലെ വരെ അല്ലായിരുന്നു നമ്മളാ പെട്ടിക്കടക്കാരന് കൊടുത്ത അവസാന തീയതി? അതെ മാഡം. അയാൾ അവിടുന്ന് മാറുന്ന ലക്ഷണമില്ല. രാഷ്ട്രീയ പിൻബലമുള്ള ആളാ. അപ്പോ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. രാജേന്ദ്ര വണ്ടി എടുക്ക. മക്കളെ ഒരു സൂത്രം ഒപ്പിക്കാം. മേഡം മേഡം ഒരു മിനിറ്റ് ഒന്നുകൂടെ പറയേ. അതെ രാവിലത്തെ കൂടിയൊക്കെ ഹാപ്പി ആയിരുന്നല്ലോ അല്ലേ? ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോളൂ, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മേഡം പൊക്കോളൂ. ഈ കണ്ടു കണ്ടു കണ്ടില്ല അതാണോ ശരി? കണ്ടു കണ്ടു കണ്ടല്ലോ ഏതാ ശരി മേഡം? കണ്ടു കണ്ടു കണ്ടില്ല അതാ. അത് നിനക്കറിയില്ല, നിന്നെയൊക്കെ നന്നായിട്ട് മേഡത്തിന് അറിയാം. ഈ ഏതാ ശരി മേഡം? ഇപ്പൊ ശരിക്കും കണ്ടുട്ടോ. കുറെ നേരമായി താൻ കണ്ടു കണ്ടു എന്ന് പറയാൻ തുടങ്ങി. താൻ എന്ത് കണ്ടു? അത് തന്നെ. അതൊരിക്കലും കണ്ടുകാണൂല അല്ലേ മേഡം? കണ്ടില്ല. ഞാൻ 10 പൈസ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. ആ മണൽ ലോറിക്കാരനോട് സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇയാൾ കാണും? വണ്ടി എടുക്കണോ? സംസാരം കേട്ടോണ്ടിരിക്കാതെ. അതെ, എന്നെ പറ്റി നല്ല റിപ്പോർട്ട് എത്രയും വേഗം എഴുതി അയച്ചാൽ കണ്ട കാര്യം നമ്മൾക്കുള്ളിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്കെടുത്ത് ആർജിയുടെ കാര്യം ഈ നാട് മുഴുവൻ പറഞ്ഞ നാറ്റിക്കും. അറിയാലോ എന്റെ സ്വഭാവം. കണ്ണാലെ കാൺപതെല്ലാം തലൈവി കൺകെടുക്കും. ഈ കട ഇവിടുന്ന് പൊളിച്ച് മാറ്റിയേ പറ്റൂ. ഇത് ആർഡിഒയുടെ ഉത്തരവാ. ആർഡിഒ അല്ല ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഈ കട ഇവിടുന്ന് പൊളിച്ചു മാറ്റുന്ന പ്രശ്നമേ ഇല്ല. അതിന് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുന്നില്ലേ? ഈ കട കാരണം റോഡിന്റെ പണി പെൻഡിംഗിലാണ്. ജനങ്ങൾ ഈ റോഡിന് വീതി കൂട്ടാൻ വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്കും അറിയില്ലേ? അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ ഈ കട പൊളിച്ചു മാറ്റില്ലെങ്കിൽ എനിക്ക് ഫോഴ്സിന് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പാവങ്ങളെ വരട്ടാതെ മേഡം. ഇതിന്ന് വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടുപോകണം അങ്ങേർക്ക് അങ്ങനെ കുടുംബത്തിന് ജീവിക്കാൻ. അതൊന്നും പറഞ്ഞാൽ നിങ്ങളെ പോലെ കൊമ്പത്തിരിക്കുന്നവർക്ക് മനസ്സിലാവില്ലോ. ചേട്ടനെ കടയൊന്നും പൊളിക്കണ്ട. ഒരു പാവപ്പെട്ടവന്റെ പെട്ടിക്കട പൊളിച്ച് ആദ്യം അങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേട്ടാ ഒരു കേട്ട് ബീരിയാണ് ഒരു സോഡൻ തീപിടി തന്നെ. ഇവിടെ കച്ചവടം നടക്കുന്നില്ലേ? ഇതുപോലെ കച്ചവടം നടക്കുന്ന ഒരു കടയാണോ മേഡം പൊളിക്കാൻ പറയുന്നത്? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നോ? ഓൾ കേരള പെട്ടിക്കട അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒന്നും അല്ല ഞാൻ. പക്ഷെ ഇതുപോലെ തനീതിയും അക്രമവും എവിടെ കണ്ടാലും അത് ചോദിക്കുന്ന ഇവരെ പോലത്തെ സാധാരണ ഇന്ത്യൻ പൗരൻ തന്നെയാണ് ഞാൻ. പോലീസിനെ വിളിക്കേ, പോലീസ് വരട്ടെ, ഈ ജനങ്ങളെ മുഴുവൻ അവർ തല്ലി ചതക്കട്ടെ, ക്രമസമാധാനം ഇവിടെ തകരട്ടെ. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് മാഡം ഇവിടെ ഒറ്റയ്ക്ക് കാറി കയറി പോകും തോന്നുന്നുണ്ടോ? വിടില്ല ഈ ജനങ്ങള്. ആ മതി മതി മതി. അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യും. ഇതുപോലത്തെ പെട്ടിക്കടകളില്ലാത്ത സ്ഥലം നോക്കി തപ്പി കണ്ടുപിടിച്ച് വീതി കൂട്ടുവോ കുറയ്ക്കുവോ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേ. അല്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റിനോട് പറഞ്ഞ പുതിയ റോഡ് വെട്ടാൻ പറ മാഡം. മാഡം അന്തരീക്ഷം അത്ര പന്തിയല്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. ഈ ഷോക്ക് അടിപ്പിക്കുന്ന ലാത്തിയൊക്കെ കൊണ്ടുവരണ്ടേ സാറേ? എന്നിട്ട് വേണം എനിക്ക് ഷോക്ക് അടിക്കാൻ. പോടോ. കട വേണമെങ്കിൽ ഞാൻ പൊളിപ്പിച്ചു തരാം. എന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് എഴുതി അയച്ചാൽ മതി. എന്റെ അമ്മോ. സർക്കാരിന്റെ പെട്ടിക്കിടക്ക് താലി കെട്ടണ താലിയല്ലടാ ഇത്, പെട്ടിക്കിടക്കുള്ള കൊലക്കയറാ. കൊലക്കയറാ? സർക്കാരല്ലേ കിടക്കാൻ വേണ്ടി ന്യായം പറഞ്ഞത്? കേസിൽ കിടക്കുന്ന കട ആർഡിഒ പൊളിച്ചു മാറ്റിയാൽ നാളെ അവള് കോടതിയോട് സമാധാനം പറയേണ്ടി വരും. അതോടെ ആർഡിഒയുടെ ചീട്ട്